ശബരിമല സ്വദേശിയായ പ്രിയപ്പെട്ടവളെ മൃതദേഹങ്ങൾക്കിടയിൽ 8 ദിവസം തിരഞ്ഞ നെല്ലിമുണ്ട സ്വദേശി അൻസിലിന്റെ കഥ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ പരിചയക്കാരെ, ഉറ്റവരെ, ബന്ധുക്കളെയൊക്കെ തേടി പല നാടുകളിൽ നിന്ന് ആൾക്കാർ മേപ്പാടിയിലെ ആശുപത്രിക്കരികെ എത്തിയിരുന്നു. മൃതദേഹങ്ങൾ ഓരോന്നും തിരയുകയായിരുന്നു, ഉറ്റവരുണ്ടോ, ബന്ധുക്കളുണ്ടോ, സുഹൃത്തുക്കളുണ്ടോ എന്ന്. ഈ സമയത്തൊക്കെ നെല്ലിമുണ്ട സ്വദേശിയായ അൻസിൽ പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ മൃതദേഹങ്ങളും വൃത്തിയാക്കുകയും ഇതിൽ തൻ്റെ സുഹൃത്തുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. നിങ്ങൾ കുറേ ദിവസം ഇതിനുവേണ്ടി നിന്നോ? ആ, നിന്ന് ഒരുപാട്. പറഞ്ഞാല് പൊട്ടിയാന്ന് വിട്ടിട്ട് ഇന്നീ ലാസ്റ്റ് ദിവസം വരെ ഞാൻ നിന്നിരുന്നു. നല്ലൊരു പേടി ഉണ്ടായിരുന്നു, കാരണം കയ്യില്ല, കാലില്ല, തലല്ല, ഒന്നുമില്ലാണ്ടായിരുന്നു ബോഡി വരുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതലും എനിക്ക് പേടിയായി. നിങ്ങളെ സുഹൃത്ത് അതിൽ ഉൾപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ വന്നത്? ആ, അത് പറഞ്ഞാല് എൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, അതായത് എൻ്റെ കാമുകി ഫിദാന്നാണ് ഓളെ പേര്. ഓളുണ്ടായപ്പോൾ പിന്നെ ഓളെ വീട്ടുകാരൊക്കെ ചൂരമല ഭാഗത്തായതുകൊണ്ട് എനിക്ക് നോക്കിയിരുന്നു ഞാൻ. ഓളെ വാപ്പ മരണപ്പെട്ട്, പിന്നെ ഓള് കൂടി മരണപ്പെട്ടിക്കണോ ഇല്ലേ എന്ന് നോക്കാനും കൂടി ആയിട്ടാണ് ഞാൻ അവിടെ നിന്നത്. ഫസ്റ്റത്തെ ദിവസം 12:30 കാണും ഇവളെ വാപ്പാനെ കൊണ്ടുവന്നത്. ബാക്കിൽ തന്നെ 2 ആംബുലൻസിൽ ഇവളെ മാമ്മമാരെയും കൊണ്ടുവന്നത്. മാമ്മമാർക്ക് കയ്യും കാലും ഒന്നും ഇല്ല. അപ്പോൾ തന്നെ എനിക്ക് മോഹം ചെറുതായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി ഇവരൊക്കെ ഒരു വീട്ടിലില്ല ആൾക്കാരും കൂടിയാണ്. അപ്പോൾ ഇവൾ മരണപ്പെട്ട്, അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു, എടാ ഇവള് ഇവനാണ് എനിക്ക് ഫസ്റ്റ് കാണിച്ചു തന്നത്, ഇത് എൻ്റെ കാമുകിൻ്റെ വാപ്പയാണല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഇവളോട് ഇവനോട് ചോദിച്ചു, ഇനിയിപ്പോൾ ഓളും കൂടി മരിച്ചിട്ടുണ്ടാവോ ചോദിച്ചു. അപ്പോൾ എനിക്ക് കൂടുതൽ പേടിയായി, കാരണം ഓളും കൂടി മരിച്ചു പറഞ്ഞാൽ ഇത്രയൊരു ടെൻഷനായി പോവുമല്ലോ. അങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞു, ഈ ക്യാമ്പിലൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനാണ് 8 ദിവസം കഴിഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് എനിക്ക് കാണിച്ചു തന്നത്. അങ്ങനെ പെണ്ണ് സേഫാണ് എന്നുള്ളത് ഇവനൊരാൾ ആണ് എനിക്ക് കാണിച്ചു തന്നത്. എവിടുന്നാണ് കണ്ടെത്തിയത്? ഞാനിങ്ങനെ ക്യാമ്പിലേക്ക് ഇങ്ങനെ വെറുതെ റിക്രൂട്ട് ചെയ്ത് കാണാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. ഇവ എനിക്ക് ഓൾറെഡി ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ അങ്ങനെ പോയി ചോദിച്ചപ്പോൾ ഫിദയാണെന്ന് പറഞ്ഞ്, പിന്നെ ആളെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കൊരു സന്തോഷമായി. അതുവരെ ഫുള്ള് സൈലൻ്റ് ആയിട്ട് ആരുടെ മിണ്ടണില്ല, എൻ്റെ അടുത്ത് പോലും മിണ്ടണില്ല, ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുക, പിന്നെ ബോഡി വരുമ്പോൾ തിരയുക, ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ക്യാമ്പ് പോയി കണ്ട് സംസാരിച്ച് ഓള് പറഞ്ഞ് ഇപ്പാണ് മിസ്സിങ് ആണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ അതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഓളെ അറിഞ്ഞു, ഓളെ വാപ്പ മരണപ്പെട്ടതായിട്ട് ഓളെ അറിഞ്ഞ് ബേക്കിൽ. ഇപ്പോഴും മൃതദേഹം വൃത്തിയാക്കാനും ഒക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലേ? ആ, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ മൃതദേഹം വരുന്നുണ്ട്, പക്ഷേ ഏകദേശം എല്ലാം അങ്ങ് എത്തിക്കണ്. ഒന്നും ബോഡി ആയിട്ടൊന്നും ഇപ്പോൾ വരുന്നില്ല, ഒക്കെ പാർട്സ് ആയിട്ടാണ് വരുന്നത്. കയ്യില്ല, ചിലത് കാലൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു ക്രീമിൻ്റെ ഒരു ഫീലാണ്. ഒരു കേക്ക് നമ്മളിങ്ങനെ കയ്യും കൊണ്ട് തന്നെ പൊക്കുമ്പോൾ ആ ഒരു ഇതാണ് വരുന്നത്. ഫുള്ള് മൃതദേഹം ഇപ്പം അങ്ങനത്തെ കോലത്തിലാണ്. ചിലത് അസ്ഥി അയക്കുന്നു, കുറേ അസ്ഥികളയക്കുന്നു, കുറേ ആൾക്കാർ മരിച്ചിരുന്നു. നമ്മളെ കൂടപ്പുറപ്പ് എല്ലാവരും ഏകദേശം മണ്ണിൻ്റെ അടിയിൽ, അതുവരെയും ഒരാളെ കിട്ടിയിട്ടില്ല. ഫിദയും അൻസിലും ഈ ദുരന്തത്തിൽ നിന്നുള്ള നാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പതാക വാഹകരാകട്ടെ, അവർക്ക് ആശംസകൾ.